ഇന്റർവെല്ലിനോട് അടുത്തായപ്പോഴത്തേക്ക് മമ്മൂക്കൊരു ചോദ്യം ചോദിച്ചു, എടാ നമ്മുടെ സിനിമയിലെ ആ ഏരിയയിലല്ലേ മറ്റേ ക്യാരക്ടർ വരുന്നുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എന്റെ മനസ്സിൽ ലഡു കൂട്ടി, നമ്മുടെ സിനിമ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഓക്കെ ആണ്, പുള്ളി ഇന്ന എന്നുള്ളത്. ലാലേട്ടനൊക്കെ സിനിമ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം വരണം, കറക്റ്റ് സബ്ജക്റ്റ് ഒന്ന് വീഴണം, പിന്നെ ലാലേട്ടനിലേക്ക് എത്തണം, അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട്. എൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യണം. പുള്ളി വിളിക്കുന്ന തമ്പി എന്ന് വിളിച്ചിട്ട് നമ്മളോട് സംസാരിക്കുന്നു, അവിടെ എത്തിയോ, വഴി തെറ്റിപ്പോയോ, ഡ്രൈവർക്ക് ഫോൺ കൊടുക്ക്, സംസാരിക്കുന്നു, അത്രയും കെയറിങ് ആണ്. വഴി നമ്മൾ പുള്ളിയുടെ അടുത്തേക്ക് വന്നിട്ട് വഴി തെറ്റിപ്പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ സിനിമയിൽ കണ്ടിരിക്കുന്ന ഇമേജേ അല്ല പുള്ളി. അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നീ കഴിഞ്ഞ ഇന്നത്തെ വല്ല ഫൈറ്ററായിരുന്നു കഴിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റേതായിട്ടുള്ള പ്രിക്കോഷൻ എടുത്താ, കാരണം ഞാൻ ഓടി വന്ന് ചവിട്ട് മേടിക്കേണ്ട ഒരു ഇഞ്ച് ഫ്രണ്ടിലേക്ക് ആയി കഴിഞ്ഞാൽ ചവിട്ടും കിട്ടും, പിന്നെ അവിടെ നിന്ന് മമ്മൂക്കടുത്ത് ഇറങ്ങിയാണ്. അവിടെ നമുക്ക് പറ്റിപ്പോയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഉണ്ണിയും ഷാജോണും സംസാരിക്കുന്നതിൻ്റെ കൂടെ ഒരു രണ്ട് ഓഫീസേഴ്സിനോട് ഇട്ടാൽ മതിയാണ്, നമ്മൾ അത് അന്ന് ശ്രദ്ധിച്ചില്ല. ആ സിനിമയ്ക്കകത്തു നിന്ന് കിട്ടിയ വലിയൊരു പാഠമാണ്. മാളികപ്പുറം സിനിമ ഇറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഒ ടി ടി വന്നതിന് ശേഷം ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട്, മലയാള സിനിമയിലെ ആസ്ഥാന തമിഴ് ഗുണ്ടാന്ന്. കണ്ടിട്ടുണ്ട്? അത് കണ്ടായിരുന്നു അയച്ചു തന്നായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, അങ്ങനെ ആളുകൾ അതൊക്കെ ശ്രദ്ധിച്ചല്ലോ എന്ന് നോക്കുമ്പോൾ ഒരു സന്തോഷം. ശരിക്കും എത്ര വർഷത്തിലായി തമിഴ് ഗുണ്ട ചെയ്യുന്നത്? ശരിക്കും തമിഴ് ഗുണ്ടയായിട്ട് ഇപ്പം മൂന്നാമത്തെ സിനിമ. ഒന്ന് ഷൈലോക്ക് ഉണ്ട്, ഷൈലോക്കിന് പിന്നെ മാർഗംകളിയുണ്ട്, ആ നമ്മുടെ ബിബിൻ ജോർജിൻ്റെ പടം മാർഗംകളിയുണ്ടായിരുന്നു, ഷൈലോക്ക് വിന്നിപ്പോ ഇത് അടിപൊളി. അടുത്ത പടത്തിലും തമിഴ് ഗുണ്ടയാണോ? അങ്ങനെ ഉണ്ടാവില്ല. മമ്മൂക്കെ വെച്ച് തുടർച്ചയായിട്ട് ഒരുപാട് സൂപ്പർ ഡ്യൂപ്പർ സിനിമകൾ എടുത്ത സംവിധായകനാണ്, ഇത്തവണ എന്താ മമ്മൂക്ക ഇല്ലാത്തത്? ശരിക്കും മൂന്ന് മമ്മൂക്ക പടം ചെയ്തു, മൂന്നെണ്ണം അടുപ്പിച്ച് ചെയ്യാൻ പറ്റിയ വലിയൊരു ഭാഗ്യം, ഒരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊറോണ വന്നു, ആ സമയത്ത് വലിയ വലിയ പടങ്ങളൊന്നും നടക്കാതായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോകുലം മൂവീസിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുണ്ട് കൃഷ്ണമൂർത്തി, അപ്പോൾ പുള്ളിക്കാരൻ എന്നെ ഷൈലോക്ക് കണ്ടതിന് ശേഷം വിളിച്ചിരുന്നു, ഓക്കെ ഗോകുലത്തിന് വേണ്ടി ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതും പക്ഷേ അതൊരു വലിയ പ്രൊജക്റ്റായിരുന്നു, അതിനകത്ത് പക്ഷേ മമ്മൂക്ക അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ഓഫർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്ത സമയത്ത് കൊറോണ വന്നു, ലോക്കായിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് പെട്ടെന്ന് വീണ്ടും ഇങ്ങനെ കൃഷ്ണമൂർത്തി ചേട്ടൻ തന്നെ വിളിച്ചിട്ട് നിഷാദ ഗോയയുടെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അന്ന് കേട്ടു നോക്ക്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ മൂർത്തിയോട് പറയുകയും ഗോപാൻ സാറോട് സംസാരിച്ച് അങ്ങനെയാണ് ഈ പകലും പാതിരയിലേക്ക് എത്തിയത്. മമ്മൂക്കയോട് പറഞ്ഞു ഇത്തവണ മമ്മൂക്ക ഇല്ല എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ അങ്ങനെയല്ല, മമ്മൂക്ക പടം തുടങ്ങുന്നതിന് മുന്നേ മമ്മൂക്ക ചെന്ന് കണ്ട് അനുഗ്രഹമൊക്കെ മേടിച്ചിരുന്നു. അപ്പം പറഞ്ഞത് മറ്റുള്ള എൻ്റെ പടം മാത്രം ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പം മറ്റുള്ളവരോട് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു, അനുഗ്രഹം തന്നു. അടുത്തോടം മമ്മൂക്ക വെച്ചാണോ? മമ്മൂക്ക വെച്ച് ഒരു പടം പ്ലാനിങ് ഉണ്ട്, അതിൻ്റെ ഡേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഭയങ്കര മമ്മൂക്ക ഫാനാണോ? അതെ അതെ. മമ്മൂക്ക ഫാൻസ് അസോസിയേഷനിലൊക്കെ ഉണ്ടായിരുന്നോ? ഫാൻസ് അസോസിയേഷനിലുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറഞ്ഞ ആണല്ലോ, അങ്ങനെ കടുത്ത മമ്മൂക്ക ഫാനായിട്ടാണ് ഫാനായിരുന്നു ഞാൻ, ഇപ്പോഴും അതെ. അങ്ങനെയാണ് മമ്മൂക്കയോടുള്ള ഇഷ്ടം ചെറുപ്പത്തിൽ വന്നതാണ്, അങ്ങനെ മമ്മൂക്കയോടുള്ള ആരാധന കൊണ്ടാണ് സിനിമയിലേക്ക് വരണമെന്ന് പോലും തോന്നിയത്. പണ്ട് മമ്മൂക്കയുടെ ഫോട്ടോസൊക്കെ റൂമിൽ ഫുൾ ഒട്ടിച്ച് വെച്ചു. അതൊക്കെ ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ഇപ്പം മറ്റേ ഷൈലോക്കിലും മമ്മൂക്കയും മമ്മൂക്കയ്ക്ക് ഞാൻ മുമ്പ് കൊടുക്കുന്ന ഫോട്ടോ അത് ഞാൻ അവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂക്ക പടം? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മമ്മൂക്ക പടം എന്ന് പറഞ്ഞാൽ ധ്രുവാണ്. ആണോ? അത് ഫോർക്കിൽ വരുന്ന ഒരുപാട് ആഗ്രഹമുണ്ട്. അത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയുടെ ഫ്രഷ്നെസ് ആ സിനിമയ്ക്ക് ഇപ്പോൾ കാണുമ്പോഴുണ്ട്. അടിപൊളി. ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലേട്ടൻ മൂവി ഏതാ? ലാലേട്ടൻ്റെ സിനിമ ദേവാസുരം ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി. സുരേഷ് ഗോപിയുടെ കമ്മീഷണർ. ഇനി നമുക്ക് പുതിയ പടത്തിലേക്ക് വരാം, പകലും പാതിരാവും. പൊതുവേ ഭയങ്കര ഇടിവെട്ട് പേരുകളാണ് സിനിമയ്ക്ക് ഇടുക, ഇത്തവണ എന്താ പകലും പാതിരാവും? പകലും പാതിരാവും എന്ന് പറഞ്ഞാൽ സിനിമയുടെ കണ്ടന്റ് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിലാണ്. നിഷാദ് ഗോയ തന്നെയാണ് അത് ഇട്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പടം ആയതുകൊണ്ടാണ് ടൈറ്റിൽ പോലും അങ്ങനത്തെ ഒരു ടൈറ്റിൽ വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചത്. എങ്ങനെയാണ് ചാക്കോച്ചിലേക്ക് എത്തിയത്? ആക്ച്വലി ചാക്കോച്ചനിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷാദ് ഗോയ ഓൾറെഡി ചാക്കോച്ചനോട് ഇതിൻ്റെ ത്രെഡ് പറഞ്ഞിരുന്നു. അപ്പോൾ ചാക്കോച്ചൻ അത് കേട്ടിട്ട് അത് നിങ്ങൾ വർക്ക് ചെയ്യ് ഇഷ്ടമാണ്, ഈ പുള്ളിക്ക് ചെയ്യാം ഓക്കെയാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നിഷാദ് മറ്റേ നമ്മളുടെ
ഗോകുലത്തിൽ വരികയും അവിടെ നിന്നാണ് എന്റെ അടുത്തേക്ക് വരുന്നത്. ചാക്കോച്ചൻ അത്ഭുതപ്പെട്ടോ മമ്മൂക്കെ ഇല്ലാത്തൊരു പടം? അല്ല, ഈ പടത്തില് മമ്മൂക്കെ സംഗതികൾ വല്ലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഗസ്റ്റ് റോളല്ല, മമ്മൂക്കെ അതിനകത്ത് അഭിനയിച്ചിട്ടില്ല. പക്ഷെ മമ്മൂക്കയുടെ റെഫറൻസുകൾ നമ്മൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഒരു ഡൈഹാർഡായിട്ടുള്ള ഒരു മമ്മൂക്ക ഫാൻ ഈ പടം കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് എത്തുമ്പോൾ ഉറപ്പാണ് കയറ്റിരിക്കും. അടിപൊളി. എത്ര മിനിറ്റ് കഴിയുമ്പോഴാണെന്ന് പറയാൻ പറ്റുമോ? പടം തുടങ്ങി ഒരു രണ്ടാമത്തെ സീനിൽ. അടിപൊളി. ശരിക്കും അത് രണ്ടാമത്തെ സീൻ ആയിരുന്നില്ല, ഞാനിത് മമ്മൂക്കയില്ലാതെ ആദ്യത്തെ ഒരു സിനിമയാണല്ലോ. അപ്പം എൻ്റെ മനസ്സിൽ മമ്മൂക്കയില്ലാത്ത ആദ്യത്തെ സിനിമയാണല്ലോ, അതെങ്ങനെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ സമയത്ത് ആദ്യം ഒരു കറണ്ട് സമയത്ത് നടക്കുന്ന കഥയല്ല, കുറച്ച് പുറകിലേക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ തീരുമാനിച്ചു. അപ്പോൾ ഒരു 90s ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അന്നേരം ഞാൻ റൈറ്ററോട് പറഞ്ഞിരുന്നു, നമുക്ക് 90s തുടങ്ങുമ്പോൾ ഫസ്റ്റ് എറണാകുളത്തെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സീൻ തുടങ്ങുന്നത് ഒരു ഒരു ചെറിയൊരു സ്ട്രീറ്റ്, ആ സ്ട്രീറ്റിനകത്ത് ധ്രുവത്തിൻ്റെ പോസ്റ്റർ, ആ പോസ്റ്ററിലായിരിക്കും ഫസ്റ്റ് ഷോട്ട്. പിന്നെ സ്ക്രിപ്റ്റിൽ കുറേ മാറ്റം വന്നപ്പോൾ ആ സീനിന് മുന്നേ വേറൊരു സീൻ വരികയും പിന്നെ അത് 90s എന്നുള്ള മാറ്റി ഇപ്പോഴായി. ഇപ്പോഴായിക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭീഷ്മപർവ്വത്തിൻ്റെ ആണ് നമ്മൾ അതിനകത്ത്. അടിപൊളി. എത്ര മാസീൻ ഉണ്ട്? മാസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള മാസീനുകളല്ല ഇതിനകത്തുള്ളത്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആരാധകർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നായകൻ വരുമ്പോഴാണല്ലോ നമ്മളങ്ങനെ കൈയടിക്കാനൊക്കെ ഉള്ളത്. ഇതങ്ങനല്ല, ഇത് സിറ്റുവേഷൻ അനുസരിച്ച് പോകുന്നതാണ്. ഓക്കെ. പകലും പാതിരാവും എന്നാണ് സിനിമയുടെ പേര്. ഞാൻ കുറച്ച് പേരുകൾ പറയാം. അവർ പകൽ മനുഷ്യനാണോ അല്ല നൈറ്റ് പേഴ്സൺ ആണോ പകൽ പേഴ്സൺ ആണോ എന്ന് എനിക്ക് പറഞ്ഞു തരണം. ആദ്യത്തെ പേര് അജയ് വാസുദേവ്. ഞാൻ പകൽ ആണോ? കാരണം നമ്മളുടെ പടം ഒരു ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കുറച്ചധികം കഴിയുമ്പോൾ തൊട്ട് നൈറ്റ് സീക്വൻസുകളാണ്. പക്ഷെ ഒരു ദിവസം പോലും 9:30 ശേഷം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം രാത്രി ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ മാത്രമല്ല ബാക്കിയുള്ള വർക്ക് ചെയ്യുന്ന എല്ലാവരും രാത്രിയിൽ ഒരു 9:30 കഴിഞ്ഞ് രാത്രിയിലത്തെ ഫുഡിന് വേണ്ടി ബ്രേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ ആവും. പിന്നെ അത് വർക്കിനെ അത് ബാധിക്കും, അടുത്ത ദിവസം വീണ്ടും നമുക്ക് ഡിലേ ആവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. പക്ഷേ എന്ന് പറഞ്ഞിട്ട് 7-8 മണിക്ക് ഞാൻ കിടന്നുറങ്ങും എന്നുള്ളതല്ല, ഉറങ്ങുമ്പോൾ ലേറ്റ് ആവും. അടുത്ത മമ്മൂക്ക പുള്ളി പകലും രാത്രിയും എല്ലാം ഒരുപോലെ ആസ്വദിക്കുന്ന ആളാണ്. ആണോ? ഇപ്പം കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പം ഞാൻ ലാസ്റ്റ് മമ്മൂക്കയെ കണ്ടത് ഇപ്പം റോബി ജോർജ് ഡയറക്റ്റ് ചെയ്ത പടത്തിനാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് മാത്രം ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. 2 മണിയോ 3 മണിയോ ഒക്കെ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ചാക്കോച്ചൻ? ചാക്കോച്ചന് രണ്ടും ഓക്കെയാണ്. എന്തായാലും കംഫർട്ടബിൾ ആണ്. രാത്രിയാണെങ്കിലും രാത്രി, പകലാണെങ്കിലും പകല്, ഒരു പ്രശ്നമില്ലാത്ത ആളാണ്. ഉണ്ണിമുകുന്ദൻ? ഉണ്ണിമുകുന്ദൻ പകലിൻ്റെ ആളാണ്. ആണോ? അടുത്ത പേര് ദിലീപ്. ദിലീപേട്ടൻ നൈറ്റിൻ്റെ പകല് അല്ല രാത്രിയാണ്. രാത്രി പുള്ളി കിടക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്നത്തെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസത്തെ സീനുമൊക്കെ ആയിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഇമ്പ്രൂവൈസ് ചെയ്ത് കിടന്നുറങ്ങുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3-4 മണിയാവും. ആദ്യത്തെ രണ്ട് പടം ഉദയകൃഷ്ണനാണ് എഴുതിയത്. മൂന്നാമത്തെ പടത്തിൽ ഉദയകൃഷ്ണനെ സീനിൽ കാണിച്ചിട്ടുണ്ട്. ഈ പടത്തിൽ ഉദയകൃഷ്ണൻ ഉണ്ടോ? ഈ സിനിമയിൽ ഉദയകൃഷ്ണൻ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദയേട്ടൻ എല്ലാ സിനിമയിലും മമ്മൂക്ക ഉള്ളതുപോലെ തന്നെ നമുക്ക് ഉൾപ്പെടുത്തണം, എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ളതാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് അതിനകത്ത് അങ്ങനൊരു സാഹചര്യം വന്നില്ല, അതുകൊണ്ടാണ്. ഉദയേട്ടൻ എഴുതിയ സമീപകാലത്തെ സിനിമകളൊക്കെ കണ്ടായിരുന്നോ? ഉദയേട്ടൻ എഴുതിയ സിനിമകൾ ആളുകൾ ഓരോ രീതിയിൽ, കാരണം ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ് പടം എടുക്കുന്നത്. അതിനകത്ത് അങ്ങനെ എഴുതുന്നതിനുള്ള സാഹചര്യം, എന്തുകൊണ്ട് അങ്ങനെ എഴുതി, അങ്ങനെ കുറേ റീസൺസ് ഉണ്ട് അതിനകത്ത്. ഓക്കെ. മാസ്റ്റർ പീസ് റഷ്യൻ ഭാഷയിൽ ഡബ് ചെയ്ത് ഇറക്കുന്നു ഞാൻ കേട്ടായിരുന്നു. അതായത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമ റഷ്യയിൽ ഇറക്കുന്ന മാസ്റ്റർ പീസാണെന്ന്. അതെ അതെ. എന്തായി അത്? അതിൻ്റെ പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞത് അവർ ഏതോ റഷ്യൻ കമ്പനിയായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിരുന്നു. ഇറങ്ങിയില്ല എന്നുള്ള അതിൻ്റെ അപ്ഡേഷൻ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ചോദിച്ചിട്ട് പറയാം. അതല്ലാതെ വേറെ ഏതെങ്കിലും പടം റഷ്യയിൽ ഇറങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല. അജയ് വാസുദേവിൻ്റെ പടത്തിൽ ഞങ്ങൾ കണ്ട അങ്ങനെ മലയാള സിനിമയിൽ കാണാത്ത കുറച്ച് പേരുണ്ട്. അവരെക്കുറിച്ച് ഞാൻ ചോദിക്കാം. അവരെങ്ങനെയാണ് ആ സിനിമയിലേക്ക് വന്നതെന്ന് എനിക്ക് പറഞ്ഞതാണ്. ആദ്യത്തത് മുകേഷ് ഖന്ന, ശക്തിമാൻ. ആദ്യത്തെ പടത്തിൽ രാജാദി രാജയിലെ ഞങ്ങൾ കണ്ടായിരുന്നു. ശക്തിമാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ക്യാരക്ടർ ആക്ച്വലി ചെയ്യുന്നത് മറ്റേ നമ്മളുടെ കിലുക്കത്തിനകത്ത് മറ്റേ ഇല്ലേ, ജഗദീ അമ്പളിച്ചേട്ടനെ കൈപിടിച്ച് തിരിക്കുന്ന മറ്റേ പുള്ളിയുടെ പേര് പറഞ്ഞു. ശരത് സക്സേന. ശരത് സക്സേന ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് പുള്ളിയെ പോയി കണ്ട് പുള്ളിയുടെ സബ്ജക്റ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡേറ്റിൻ്റെ ഇഷ്യൂ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരാൾ വേണം, ഒരു എന്നാൽ മലയാളികൾക്ക് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതാരാണെന്ന് ചോദിക്കരുത്, അങ്ങനെ ഒരാൾ വേണമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇങ്ങനെ കുറേ നാളിങ്ങനെ ആലോചിച്ചത്. എപ്പോഴോ ഇടയ്ക്ക് ഏതോ ഒരു യൂട്യൂബിൽ അങ്ങനെ എന്തോ വന്നതാണ് ഈ മുകേഷ് ഖന്നയുടെ ഒരു സാധനം.
അപ്പോൾ പുള്ളിയുടെ ആ പേര് ഉദയേട്ടനോടും മമ്മൂക്കയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഓക്കെയാണ്. കാരണം എല്ലാവർക്കും അറിയാം ശക്തിമാൻ എന്നുള്ളത്, മുകേഷ് ഖന്ന എന്നുള്ള അറിയത്തില്ല, ശക്തിമാൻ എന്നുള്ള പേരറിയാം. പുള്ളിയോടൊക്കെ ചെന്ന് സംസാരിച്ചു. പുള്ളിക്കപ്പോൾ പുള്ളി ഈ പറയുന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ്സായ ഒരാളാണ്. പുള്ളിയുടെ ആകപ്പാടെ പ്രശ്നം പടം ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഹിന്ദി അല്ലാതെ വേറൊരു ഭാഷയിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിത് മലയാളമാണ്, പക്ഷേ മറ്റേ ഇതിനകത്ത് സാറിൻ്റെ സംസാരിക്കുന്നത് ഹിന്ദിയാണെന്ന് പറഞ്ഞാൽ പുള്ളി പകുതി ഓക്കെ പറഞ്ഞു. പിന്നെ ട്രക്ക് ഡ്രൈവറാണ്, ആ ട്രക്കിൻ്റെ പേര് ശക്തിമാൻ എന്നോടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു ഓക്കെ, എപ്പോഴാണ് ഷൂട്ട് തുടങ്ങുന്നതെന്ന് ചോദിച്ചു. മുകേഷ് ഖന്ന തന്നെയാണോ മുകേഷ് ഖന്നൊക്കെ ഡബ് ചെയ്ത്? അതെ അതെ അതെ. ആണോ പുള്ളിക്ക് അങ്ങനെയൊക്കെ നിർബന്ധം ഉണ്ടായിരുന്നോ? അല്ല അങ്ങനെ നിർബന്ധമല്ല, അതായത് കാരണം മുകേഷ് ഖന്നയുടെ വോയിസ് ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അത് നമ്മൾ അത് ഹിന്ദിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഹിന്ദി കറക്റ്റായിട്ട് ഡബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോംബെയിൽ നിന്ന് ഒരാൾ എന്തായാലും ചെയ്യണം. അപ്പോൾ ബോംബെയിൽ നിന്ന് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നതിനേക്കാളും ആളുകൾക്ക് അറിയാവുന്ന ഒരു വോയിസ് ആണല്ലോ മുകേഷ് ഖന്ന. ശക്തിമാൻ ഫാനാണോ? ശക്തിമാൻ ഫാൻ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ശക്തിമാൻ ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗ് ആയിരുന്നു, അല്ല എന്താ ശനിയാഴ്ചയോ വെള്ളിയാഴ്ചയോ അങ്ങനെ എന്തോ ആണല്ലോ ആ കറങ്ങുന്നതും മറ്റുള്ള സാധനമൊക്കെ നമുക്ക്. ജോജുവിന് ശരിക്കും ബ്രേക്ക് നൽകിയത് ആ സിനിമയല്ലേ, രാജാതിരാജ അല്ലേ? ആ രാജാതിരാജ മറ്റേ ജോജുവിന് ബ്രേക്കായ സിനിമകളുടെ കൂട്ടത്തിൽ വരണം അല്ലേ ശരിക്കും ആൾക്കാർ കൂടുതലായിട്ട് ജോജു. ആ അതെ, എനിക്ക് തോന്നുന്നു വലിയൊരു ക്യാരക്ടർ, അതായത് ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ രാജാതിരാജ അയ്യപ്പനാണ്. ഓക്കെ, ആ പടത്തിൻ്റെ ഹിന്ദി ഡബ് ഭയങ്കര വൈറലാണ്. അതെ അതെ, കാണാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ഹിന്ദി ഡബ് ചെയ്തിട്ട് ഫൈറ്റുള്ള സിനിമകൾക്ക് ഭയങ്കര മാർക്കറ്റാണ്. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ, ഞാൻ അതിൻ്റെ ഇതെടുക്കുന്ന, അതായത് നമ്മൾ അതിൻ്റെ റൈറ്റ്സ് എടുക്കുന്ന ആൾക്കാരോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരും ഓഫീസിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ സിനിമയോ അല്ലാന്നുണ്ട് യൂട്യൂബിലൊക്കെയാണ് കാണുന്നത്. അവർക്കിഷ്ടം ഫൈറ്റുള്ള സൗത്ത് ഇന്ത്യൻ ഫിലിംസാണ്. പിന്നെന്താന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ ഒന്ന് രണ്ട് കണ്ടീഷൻസൊക്കെ ഉണ്ട് അവർക്ക്. മറ്റേ സിറ്റി ബാക്ക്ഡ്രോപ്പിലുള്ള പടമാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. മുണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ മാറ്റിക്കളയും. ഓക്കെ, പക്ഷേ ഇതെന്തോ ഭാഗ്യത്തിന് നമ്മുടെ മമ്മൂക്കയുടെ മുണ്ട് ആണ്, നമ്മുടെ നാടൻ പടമായിരുന്നു, എന്നിട്ട് അത് ഫൈറ്റൊക്കെ ആയതുകൊണ്ടായിരിക്കണം. അടിപൊളി. അടുത്ത സന്തോഷ് പണ്ഡിറ്റ് മാസ്റ്റർ പീസിൽ. സന്തോഷ് പണ്ഡിറ്റ് ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടറിന് വേണ്ടി ഒന്ന് രണ്ട് ആൾക്കാരെ നമ്മൾ ആലോചിച്ചാണ്. അപ്പോൾ ഉദയേട്ടൻ്റെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഉദയേട്ടൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നാൻ ഉദയേട്ടൻ്റെ വൈഫ് മഞ്ജു ചേച്ചിയുടെ അടുത്തു നിന്നാണോ ആ സജഷൻ വന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ ആളെ കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ചിലപ്പോൾ അയാൾക്ക് നല്ലൊരു സിനിമ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി വേറൊരു രീതിയിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പം അപ്പോഴേ എനിക്ക് ഉദയേട്ടനും അത് കൊള്ളാമെന്ന് തോന്നി. ഞാൻ മമ്മൂക്കയോട് പറഞ്ഞപ്പോൾ മമ്മൂക്കയ്ക്കും ഓക്കെ ആയിരുന്നു. ഓക്കെ, അടുത്ത രാജ് കിരൺ. രാജ് കിരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈലോക്കിൽ മമ്മൂക്ക കഴിഞ്ഞാൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. അപ്പോൾ അങ്ങനെ ഒരാൾ വേണം, വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓപ്ഷൻസിലുള്ള ആൾക്കാരുമായിട്ട് ആൾക്കാരൊക്കെ മമ്മൂക്കൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ രാജ് കിരണിൻ്റെ പേരുകൂടെ നമ്മൾ പറഞ്ഞപ്പോൾ ആ പുള്ളി ഒന്ന് സംസാരിച്ച് നോക്കുന്നു പറഞ്ഞു. പക്ഷേ നമ്മൾ വേറെ ഒന്ന് രണ്ട് ആർട്ടിസ്റ്റിനോട് സംസാരിച്ച് കഥ പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് രാജ് കിരൺ സാറിനെ കാണാൻ പോയത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ പുള്ളി എങ്ങനെയാണ് എന്താണെന്നതിനെ പറ്റി നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. കാരണം ആകപ്പാടെ 10-15 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. സിനിമയിലുള്ള ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര മാൻലി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഫീലാണല്ലോ. പക്ഷേ പുള്ളിയുടെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറൊരു ആർട്ടിസ്റ്റിനോട് കഥ പറഞ്ഞിട്ടാണ് രാജ് കിരൺ സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. പോകുന്ന പോക്കിലെല്ലാം പുള്ളി വിളിച്ചോണ്ടിരിക്കുകയാണ്. വിളിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെത്തി, വഴി മാറിപ്പോയോ, അതും പുള്ളി വിളിക്കുന്ന തമ്പി എന്ന് വിളിച്ചിട്ട് നമ്മളോട് സംസാരിക്കത്തുള്ളൂ. അവിടെത്തിയോ, വഴി തെറ്റിപ്പോയോ, ഡ്രൈവർക്ക് ഫോൺ കൊടുക്ക്, സംസാരിക്കുന്നു, അത്രയും കെയറിങ് ആണ്. വഴി നമ്മൾ പുള്ളിയുടെ അടുത്തേക്ക് വന്നിട്ട് വഴി തെറ്റിപ്പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ സിനിമയിൽ കണ്ടിരിക്കുന്ന ഇമേജ് അല്ല പുള്ളി, വേറെ എക്സ്ട്രീം ആയിട്ടുള്ള വേറെ നമ്മൾ ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. പക്ഷേ പുള്ളി പറഞ്ഞ് കഥ കേട്ട് ഇഷ്ടപ്പെട്ട്, കഥയും എൻ്റെ കഥാപാത്രവും ഇഷ്ടപ്പെട്ടാലേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി കഥ കേട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമുക്ക് ഞാൻ ഈ അടുത്ത് വർക്ക് ചെയ്തതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയ ഒരു ആർട്ടിസ്റ്റാണ് രാജ് കിരൺ സാറ്. ഷൈലോക്കിൻ്റെ ഒരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഭയങ്കര സൂപ്പറായിട്ട് മമ്മൂക്ക, അതായത് മമ്മൂക്ക നമ്മൾ പറയാറില്ലേ അഴിച്ചു വിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മമ്മൂക്ക ഭയങ്കര എനർജി, അത് ഫൈറ്റിലാണെങ്കിൽ പോലും മമ്മൂക്ക സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാകുന്ന ഒരു സിനിമയാണ്. ശരിക്കും എങ്ങനെ അത് മമ്മൂക്ക എങ്ങനെ അങ്ങനെ ട്രീറ്റ് ചെയ്ത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മമ്മൂക്കയോട് കഥ പറയുന്ന സമയത്ത് തന്നെ മമ്മൂക്കയുടെ മനസ്സിലേക്കൊരു രൂപം വരും. അതെങ്ങനെയാണ് ഇതിനകത്തേക്ക് പുള്ളി അപ്ലൈ ചെയ്യുന്നത്, പുള്ളി എങ്ങനെ വരണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് മമ്മൂക്കയ്ക്ക് അറിയാം. ഇനി കഥ പറയുന്ന സമയത്ത് ഞാനും നമ്മുടെ റൈറ്റേഴ്സ് ബിബിനും അനീഷും കൂടെ മമ്മൂക്കയുടെ വീട്ടിൽ പോയിരുന്ന കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്
ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഞാനല്ലാതെ മമ്മൂക്ക് നമ്മൾ മധുരരാജ ലൊക്കേഷനിൽ ഒന്ന് രണ്ട് പ്രാവശ്യം പോയി ഒരു ഏഴോ എട്ടോ സീന് പറയാൻ പറ്റുള്ളൂ. ലൊക്കേഷൻ ആകുമ്പോൾ തിരക്കായിരിക്കുമല്ലോ. ഒരു ദിവസം മമ്മൂക്കയുടെ കാറിൽ പോയി സംസാരിച്ചപ്പോഴും അത്രയും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ വീട്ടിൽ ചെന്ന് സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻ്റർവെല്ലിനോടടുത്തായപ്പം, ഇൻ്റർവെല്ലിനടുത്തല്ല, ഇൻ്റർവെല്ലിനോടടുത്തായപ്പോഴത്തേക്ക് മമ്മൂക്ക ഒരു ചോദ്യം ചോദിച്ചു. നിർത്തിയിട്ട് പറഞ്ഞു, എടാ നമ്മുടെ സിനിമയിലേ ആ ഏരിയയിലല്ലേ മറ്റേ ക്യാരക്ടർ വരുന്നുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ലഡ് കൂട്ടി നമ്മുടെ സിനിമ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഓക്കെ ആണ്, പുള്ളി ഇന്നെ എന്നുള്ളത് നമുക്ക് അറിയാതെ പുള്ളി എന്ന് പറഞ്ഞു പോയാ. പക്ഷേ നമ്മുടെ എനിക്കും റൈറ്റേഴ്സാണ് ലഡു കൂട്ടിയത്. എന്നിട്ട് അങ്ങനെ ആയിരുന്നു സംഭവം. കാരണം പുള്ളിക്ക് അപ്പം തന്നെ ആ ക്യാരക്ടറിലേക്ക് കയറി, അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ഈ പറയുന്നത് മമ്മൂക്കയുടെ ലുക്ക്, നമ്മളെ നമ്മളെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിയുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ടാവും. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിന് മുന്നേ വൈറ്റ് ആയിരുന്നു പുള്ളി പ്രിഫർ ചെയ്തിരുന്നത്. അതിനകത്ത് എനിക്കൊരു വീഡിയോ ഒക്കെ മമ്മൂക്ക അയച്ചു തന്നിരുന്നു, ഒരാളുടെ ഒരു ബോംബെയിൽ എന്തോന്നുള്ള ഒരാൾ വൈറ്റ് ഡ്രസ്സ് വൈറ്റ് ഇതൊക്കെ ആയിട്ട് വന്നിറങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആ സമയത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മധുരരാജ കഴിഞ്ഞിട്ടാണ്, അതും വൈറ്റം വൈറ്റാണ്, ഇതും വൈറ്റം വൈറ്റാണ് എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് എനിക്ക് മമ്മൂക്ക ബ്ലാക്ക് ഇട്ട് കാണുന്നതാണ് ഏറ്റവും ഇഷ്ടം. കാരണം ഭയങ്കര രസമാണ്, ഭയങ്കര ഗ്ലാമറാണ് മമ്മൂക്ക. ഗ്ലാമർ അല്ലെന്നല്ല, ഭയങ്കര ഗ്ലാമറാവും, പവർ അതിനേക്കാളും അപ്പുറമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എന്തോ നമ്മളുടെ ഭാഗ്യം കൊണ്ട് മമ്മൂക്കയും ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലേക്ക് എത്തുമായിരുന്നു. ഓക്കെ, ഷൈലോഗിലല്ലേ സ്വന്തം ഹോട്ടലിൽ മമ്മൂക്കയൊക്കെ എത്തിയത്? അതെ അതെ അതെ, മമ്മൂക്ക ഓക്കെ പറഞ്ഞായിരുന്നോ? അതെ, എനിക്ക് നമുക്ക് ഓക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് പിന്നെ അത് മമ്മൂക്ക ഇവിടെ എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കാക്കനാട് ഒരു ഹോട്ടലാണ് എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് മമ്മൂക്ക ഇറങ്ങിയതിന് ശേഷം ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് ടെൻഷനായിരുന്നു. കാരണം ഞാനുണ്ടായിരുന്നു, മാർത്താണ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോട്ടലുണ്ടാക്കിയിട്ട് മമ്മൂക്ക ആവശ്യമില്ലാതെ അതിനകത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ ആ പുള്ളിയെ യൂസ് ചെയ്യുക എന്നുള്ളൊരു തോന്നൽ വരാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടെങ്കിൽ പുള്ളി അത് പറയും. പക്ഷേ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. വന്നിറങ്ങി അപ്പം മുതൽ എനിക്ക് ടെൻഷനാണ്, കാരണം വന്നിറങ്ങിയിട്ടോ നിങ്ങളുടെയൊക്കെ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാകെ മോശമായി പോകുമല്ലോ. പക്ഷേ മമ്മൂക്ക വന്നിറങ്ങി, സാധാരണ വന്നിറങ്ങി ഒരു ആളുകളെ ഒന്ന് കണ്ടിട്ട് നേരെ കാരവാനിൽ പോയി റെഡിയാവുകയാണ്. ഇത് പുള്ളി വന്നിറങ്ങി അവിടെ നിന്ന് ഫുൾ ഹോട്ടൽ മൊത്തം ചുറ്റി കണ്ടിട്ടാണ് കയറിയത്. ആ ടെൻഷൻ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു, കാരണം നമ്മൾ മമ്മൂക്കയെ അവിടെ കൊണ്ടുവന്ന് അത് മാർക്കറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നേ. ഓക്കെ, അജയ് വാസുദേവ് വരുന്നു എന്ന് പറയുമ്പോൾ എന്നോട് കുറേ ആൾക്കാർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇനി ഞാൻ ചോദിക്കാൻ പോണത്. ആദ്യത്തെ ചോദ്യം, സുരേഷ് ഗോപിയുടെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ടോ? സുരേഷ് അടുത്ത് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. എന്തായി? അത് ഒന്നും പറയാറായിട്ടില്ല, അതിനൊരു ജസ്റ്റ് ത്രെഡാണ്. അത് സുരേഷ് ഏട്ടന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനത്തെ ഒരു ക്യാരക്ടർ സുരേഷ് ഏട്ടൻ ചെയ്താൽ ഭയങ്കര രസമായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ റൈറ്ററോട് പോയി പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഒരു ഫൈനൽ മറ്റേ അതാ ഓക്കെ ഉണ്ട് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, ആരാ റൈറ്റർ? ആരാ? നമ്മുടെ ഷൈലോക്കിൻ്റെ. ആണോ? എപ്പോഴാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കുറച്ച് നാളായി, ഒരു ഒന്ന് രണ്ട് മാസമായി. ഓക്കെ, രണ്ടാമത്തത് അജയ് വാസുദേവ് മോഹൻലാൽ പടം എന്നുണ്ടോ? എനിക്കൊരുപാട് ആഗ്രഹമാണ് ലാലേട്ടനോട് ഒരു പടം ചെയ്യാന്നുള്ളത്. അത് ലാലേട്ടനൊക്കെ സിനിമ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം വരണം, കറക്റ്റ് സബ്ജക്റ്റ് ഒന്ന് വീഴണം, പിന്നെ ലാലേട്ടനിലേക്ക് എത്തണം. അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട്. എൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യണം. കഥ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കഥ പറഞ്ഞിട്ടില്ല. ഓക്കെ, അടുത്തത് സ്റ്റണ്ട് സീൻ സ്കോർപ്പിയോ എനിക്കൊരു വീക്ക്നെസ്സാണ്. ഫൈറ്റ് സിനിമകൾ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്ക സിനിമ ഉണ്ടെങ്കിൽ അതേ കാണുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ കറണ്ട്ലി ആണെങ്കിലും ഒരു നാല് സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആക്ഷൻ പടത്തിലേ ഞാൻ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫൈറ്റ് സിനിമകൾ കാണാനും അത് എടുക്കാനും ഭയങ്കര ഒരു ഒത്തിരി ഇഷ്ടമാണ്. സ്കോർപ്പിയോ കിട്ടാത്തതുകൊണ്ട് ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടായില്ല. ഷൈലോഗിൽ മമ്മൂക്ക ഇടിക്കുന്നില്ലേ, വെറച്ചായിരുന്ന മമ്മൂക്ക ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫൈറ്റേഴ്സിനോടാണെങ്കിലും ആർട്ടിസ്റ്റിനോടാണെങ്കിലും ഭയങ്കര കെയറിംഗ് ആണ്. കാരണം ഒരു ഏരിയ ഒരു പോയിൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ടച്ച് വരും, ബോഡി ടച്ച് വരും, കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം മുഖത്തൊക്കെ ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ടച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപകടം വരും. അപ്പം ഞാനിത് അസിസ്റ്റൻ്റായിട്ട് നിൽക്കുമ്പോഴും അസോസിയേറ്റായിട്ട് നിൽക്കുമ്പോഴും ഡയറക്ടറായിട്ട് നിൽക്കുന്ന സമയത്തും മറ്റുള്ള ആൾക്കാരോട് മമ്മൂക്ക പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഇങ്ങോട്ട് വരുമ്പോൾ. കാരണം ഫൈറ്റേഴ്സ് ചിലപ്പോൾ ഓടി വരുമായിരിക്കും, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ വരെ വരാവുള്ളൂ, ഇതിന് മുന്നിൽ വന്നാൽ ഇടി കിട്ടുമെന്നൊക്കെ പുള്ളി പറയുന്നത് ഞാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മമ്മൂക്ക ചാടി ചവിട്ടുന്നതാണ്, കാരണം ചാടിക്കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ മമ്മൂക്ക വന്ന് നിന്നപ്പോൾ തന്നെ മമ്മൂക്ക പറഞ്ഞു, മമ്മൂക്ക ഞാൻ ഇവിടെ വരെ വരത്തുള്ളൂ കേട്ടോ മമ്മൂക്ക എന്ന് പറഞ്ഞു.
അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നീ കഴിഞ്ഞ ജന്മത്തിൽ വല്ല ഫൈറ്റർ ആയിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ എൻ്റേതായിട്ടുള്ള പ്രിക്കോഷൻ എടുത്താ, കാരണം ഞാൻ ഓടി വന്ന് ചവിട്ട് മേടിക്കേണ്ട ഒരു ഇഞ്ച് ഫ്രണ്ടിലേക്ക് ആയി കഴിഞ്ഞാൽ ചവിട്ടും കിട്ടും, പിന്നെ അവിടെ നിന്ന് മമ്മൂക്കടെ തിറങ്ങി കേൾക്കണം. അതുകൊണ്ട് ഞാനതുകൊണ്ട് ഒരു മുൻകരുതൽ എടുത്തതാ. ഓക്കെ, അടുത്തത് മാസ്ഡ ബോസ്ഡ ബി ജെ പിന്റെ പുറകിൽ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചില ഏരിയയിലായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു, നമ്മളത് കുറച്ച് കൂടി അത്. പക്ഷേ ചില ആളുകളാണ് അതൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗോപിസുന്ദർ ഇട്ട ചില ഏരിയയിലകത്തുനിന്നും മാസ്ഡ മാത്രം ഗോപി പോലും അറിയാതെ മിക്സിങ്ങിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഇഷ്ടമായത് കൊണ്ടാണ് നമ്മളതങ്ങനെ വെച്ചിരുന്നത്. ചില സ്ഥലത്തുനിന്ന് നമ്മളത് പിക്ക് ചെയ്ത് മിക്സിങ്ങിൽ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് കാണുമ്പോൾ എനിക്ക് സന്തോഷം, ഒരു നമുക്ക് എന്താ പറയുന്ന ഒരു കേൾക്കുമ്പോൾ ഒരു ഒരു ഹരം കൊള്ളുന്ന സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ട്രോളർമാർ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യമുണ്ട്, മാസ്റ്റർ പീസ് എന്ന സിനിമയിലെ മെയിൻ വില്ലനാണ് ഷാജോണും ഉണ്ണിമുന്തരും, ഇവരാണ് ഈ കാര്യങ്ങൾ മൊത്തം പ്ലാൻ ചെയ്യുന്നത്, എന്നിട്ട് ഇവർ ഈ കൊലപാതകത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, അത് എന്തിനാണെന്ന് ചില ആൾക്കാർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സീനിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഉണ്ണിമൂന്തനാണ് വില്ലൻ. ഒരിക്കലും ഉണ്ണിമൂന്തൻ വില്ലനാണെന്നുള്ളത് ഓഡിയൻസിന് കൊടുക്കരുത്. അവിടെ നമുക്ക് പറ്റിപ്പോയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഉണ്ണിയും ഷാജോണും സംസാരിക്കുന്നതിൻ്റെ കൂടെ ഒരു രണ്ട് ഓഫീസേഴ്സിനോട് ഇട്ടാൽ മതിയാണ്. നമ്മൾ അത് അന്ന് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ അത് അങ്ങനത്തെ ഏരിയയിലൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന അതാണ്, കാരണം ഇവർ സംസാരിക്കുമ്പോൾ ഇതെന്തിനാണ് ഇവർ സംസാരിക്കുന്നത്, ഇവർക്കറിയാമല്ലോ ഇവനെന്തിനാണ് ഇവർ രണ്ട് മാത്രമായിട്ട് സംസാരിക്കുന്നത് എന്നുള്ളത് ആ സിനിമയ്ക്കകത്തു നിന്ന് കിട്ടിയ വലിയൊരു പാഠമാണ്. ആ പാഠത്തിലാണ് പകലും പാതിരാവിലേക്ക് എത്തി. പകലും പാതിരാവ് അങ്ങനത്തെ സിനിമയല്ല. ഇപ്പോൾ നമ്മൾ പറയുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഒരാൾ ഒരു ക്രൈം ചെയ്തല്ലെന്നൊരു സംഭവം ചെയ്ത് അത് മറയ്ക്കാൻ നമ്മൾ ആദ്യം നോക്കുമല്ലോ, പക്ഷെ അത് മറയ്ക്കാൻ വേണ്ടി നോക്കുന്ന സീൻസ് അതിങ്ങനെ വരാൻ പാടില്ല എന്നുള്ളത്. നമ്മൾ ഇൻ്റർവ്യൂ അതിൻ്റെ ഒപ്പിയാണ്. അതിനു മുമ്പ് എന്താ പകലും പാതിരാവിനെ കുറിച്ച് പറയാനുള്ളത്? പകലും പാതിരാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ സിനിമ ചെയ്ത സിനിമകളെന്ന് പറഞ്ഞാൽ മാസ് മസാല കൊമേഴ്സ്യൽ സിനിമകളാണ്. ഇത് ഒരു കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫാമിലി ത്രില്ലറാണ്. കണ്ടൻറ്റാണ് ഇമ്പോർട്ടൻസ്. നേരത്തെയുള്ള സിനിമ കണ്ടൻറ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, മാസ് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻറ്റാണ് അത്. ഇത് കുറച്ചുകൂടെ ഫാമിലി ഇമോഷൻസിനെയൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ത്രില്ലർ സിനിമയാണ്. പക്ഷേ നമ്മളുടേതായിട്ടുള്ള മീൻസ് ഒരു മാസ് രീതിയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു റിയലിസ്റ്റിക് പോലത്തെ മേക്കിംഗ് അല്ല, നമ്മൾ നേരത്തെ ചെയ്ത സിനിമകളുടെ അതേ പാറ്റേൺ ആണ് ഇതിനകത്ത് ഫോളോ ചെയ്തിരിക്കുന്നത്. അടിപൊളി. ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് അത്യാഗ്രഹവും ആർത്തിയുമാണ് മൊത്തത്തിൽ പ്രശ്നമാക്കുന്നതെന്ന്. ആണോ? ശരിയല്ലേ? അപ്പോൾ എന്തായാലും സംസാരിക്കാൻ പറ്റിയല്ലോ, ഇവിടെ സന്തോഷം. അപ്പോൾ താങ്ക് യു. ഓക്കെ.